വെൽക്കം ടു ബിടെക് മെഡിസിൻ. നമ്മൾ ഇന്നിവിടെ ES-T 130 ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ്. ആ പേപ്പറിൽ ഫസ്റ്റ് ത്രീ മൊഡ്യൂൾസ് ആണ് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് തന്നെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂസിംഗ് ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻസ് കാൽക്കുലേറ്റ് ദി കറണ്ട് ഐ ഡ്രോൺ ഫ്രം ദ ബാറ്ററി ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡെൽറ്റ നെറ്റ്വർക്ക്സ് കാണാൻ പറ്റും അല്ലേ. ഏതൊക്കെയാണ് ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഇതൊരു ഡെൽറ്റ നെറ്റ്വർക്കാണ്, ഇതൊരു ഡെൽറ്റ നെറ്റ്വർക്കാണ്, ഇതൊരു ഡെൽറ്റ നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനിടെ ഡെൽറ്റനെ സ്റ്റാറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? കറണ്ട് ആയി കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 10 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കറണ്ട് ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ എല്ലാ ഡെൽറ്റയും നമ്മൾ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെൽറ്റയും തേർഡ് ഡെൽറ്റയും നമുക്ക് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1.5 ohm volt. അപ്പം ഈ വണ്ണും ത്രീയും കൂടെ എടുക്കുമ്പോഴത്തേക്കിന് തന്നെ ഈ 1.5 ohm ബാക്കി എല്ലാ റെസിസ്റ്റേഴ്സും കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ണും ത്രീയുടെയും ഡെൽറ്റയിനെ സ്റ്റാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഡെൽറ്റ എടുക്കുക. കൺസിഡറിങ് ഡെൽറ്റ വൺ സർക്യൂട്ട് അല്ലേ. അപ്പൊ ഡെൽറ്റ വൺ സർക്യൂട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഇതൊരു 3 ohm ആണ്, ഇവിടെ 5 ohm റെസിസ്റ്റർ ആണുള്ളത്, ഇവിടെ എന്താണ് 2 ohm റെസിസ്റ്റർ ആണുള്ളത് അല്ലേ. നമുക്ക് എന്ത് വേണം? ഇവിടെ ഉള്ള ഒരു സ്റ്റാർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്റ്റാർ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസ് R1, R2, R3 ആണെന്നിരിക്കട്ടെ. R1 എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് 3 ohm ഉള്ളതാണെന്ന് വെച്ചോ. ഓക്കെ, R1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സപ്പോസ് R1 എന്ന് പറയുന്ന റെസിസ്റ്റർ 3 ohm 5 ohm ഇടയ്ക്കായിട്ടാണ് ഉള്ളതെന്ന് സപ്പോസ് ചെയ്യുക. അതായത് നമ്മുടെ ഇതാണ് ഈ ഫസ്റ്റ് ഡെൽറ്റ സർക്യൂട്ടിൽ ഉണ്ടാവേണ്ടുന്ന സ്റ്റാർ, ഇക്വലന്റ് സ്റ്റാർ. അതേപോലെ ഇവിടെയാണെങ്കിലോ തേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി R1, R2 ആൻഡ് R3. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്. R1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R1 എന്ന് പറയുന്ന റെസിസ്റ്റർ 3 ohm 5 ohm ഇടയിലായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? 3 × 5 / ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 3 + 5 + 2, അതായത് 15/10 = 1.5 ohm എന്ന് വരും. ഇനി R2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R2 എന്ന് പറയുന്നത് 2 നും 5 നും അക്രോസ് ആയിട്ടുള്ളതാണ്. അപ്പം 2 × 5 / 3 + 5 + 2, അപ്പോൾ എന്ത് വരും? 10/10 = 1 ohm എന്ന് വരും അല്ലേ. ഇനി R3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R3 എന്ന് പറയുന്നത് 2 ohm 3 ohm അക്രോസ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പം 2 × 3 / 3 + 5 + 2, അപ്പോൾ എന്ത് വരും? 6/10 = 0.6 ohm. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡെൽറ്റ സർക്യൂട്ടിനെ നമ്മൾ എന്താക്കി മാറ്റി? അതിൻ്റെ ഇക്വലൻ്റ് സ്റ്റാർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡ് ഡെൽറ്റ സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, തേർഡ് ഡെൽറ്റ സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് തേർഡ് ഡെൽറ്റ സർക്യൂട്ട് ഓർ ഡെൽറ്റ 3 നമ്മൾ കണ്ടെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് R4, R5 ആൻഡ് ദിസ് ഇസ് R6. സെയിം മെത്തേഡ് പോലെ നമുക്ക് R4 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? R4 എന്ന് പറയുന്നത് ഇവിടെ 10 ohm 4 ohm അക്രോസ് ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പം
10 into 4 divided by total. From 10 plus 6 plus 4, which is equal to 40 by 20. Appa ethra kittu namukku 2 ohm anu answer kittu. Adutha endana R5 ennu parayunnathu 10 ohm inum 6 ohm inum aayittana cross alle. Appa 10 into 6 divided by 10 plus 6 plus 4, which is equal to 60 by 20, which is equal to 3 ohm. Next endana R6 endu varum 4 into 6 divided by 10 plus 6 plus 4, which is equal to 24 divided by 10. Alle appo namukku endu varum 2.4 ohm nu kittu. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് അതെന്താ, നമ്മളിപ്പോൾ ഇക്വലന്റ് സ്റ്റാർ കണക്ഷൻ കിട്ടി. ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമ്മളുടെ കയ്യിൽ ഒരു 10 വോൾട്ട് ബാറ്ററി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഡെൽറ്റ സർക്യൂട്ട് അതിൻ്റെ വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതെന്തായിരിക്കും? അപ്പോൾ നമുക്കിത് എങ്ങനെ വരും? ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് വാല്യൂസ്? 1.5 ohm, 1 ohm, 0.6 ohm. ഇവിടെ എന്തുണ്ട്? ഒരു 1.5 ohm നമുക്ക് ഓൾറെഡി കിടപ്പുണ്ട്. ഇതാണ് കിടക്കുന്ന 1.5 ohm. ഇനി നമ്മളുടെ ഡെൽറ്റ 3 സർക്യൂട്ടിൻ്റെ വാല്യൂസും കൂടി നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റർ വരും, ഇവിടെയും ഒരു റെസിസ്റ്റർ വരും, ഇവിടെ വന്നിട്ട് ഇവിടെയും ഒരു റെസിസ്റ്റർ വരും അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഡെൽറ്റ 3 സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്താണ്? ഫസ്റ്റ് 2 ohm, ദെൻ 3 ohm, ദെൻ 2.4 ohm. ആ സോറി, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 24 by 20 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 1.2 ohm കിട്ടും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അത് 1.2 ohm ആയിരിക്കും. 1.2 ohm, ഇതെന്ന് പറയുന്നത് 10 വോൾട്ട് ബാറ്ററി. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്ത് എടുക്കാം. അതായത് എന്താണ്, 1 ohm പ്ലസ് 1.5 ohm പ്ലസ് 3 ohm എന്ന് പറയുന്നത് സീരീസ് ആയിരിക്കും. അതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 0.6 നും 2 ohm, 0.6 പ്ലസ് 2 ohm എന്ന് പറയുന്നത് സീരീസ് ആയിരിക്കും. അപ്പോൾ 1 ohm ഇതെന്ന് പറയുന്നത് R A എന്നും ഇത്രയും ഇക്വലൻ്റ് എന്ന് പറയുന്നത് ആർ ബി എന്നും എടുക്കാം അല്ലേ. അപ്പോൾ ആർ എ എന്ന് പറയുന്നത് എന്താണ്? 0.6 പ്ലസ് 2 ohm. ആർ ബി എന്ന് പറയുന്നത് 1 പ്ലസ് 1.5 പ്ലസ് 3 ohm ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആർ എയും ആർ ബിയും കിട്ടിക്കഴിഞ്ഞാൽ ആർ എ പാരലൽ ടു ആർ ബി ആണ് അല്ലേ. ആർ എ പാരലൽ ടു ആർ ബി നമുക്ക് ചെയ്യാം. ആർ എ പാരലൽ ആർ ബി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർ എ ബി എന്ന് പറയുന്നത് 1.5 നും പ്ലസ് ആർ എ ബി പ്ലസ് 1.2 ആയിരിക്കും അവിടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആർ എ എന്ന് പറയുന്നത് 0.6 പ്ലസ് 2, വിച്ച് ഈസ് ഈക്വൽ ടു 2.6 ohm ആണല്ലേ. സെയിം പോലെ ആർ ബി എന്ന് പറയുന്നത് 1 പ്ലസ് 1.5 പ്ലസ് 3. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 5.5 ohm എന്നും കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ആർ എയും ആർ ബിയും പാരലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആർ എ പാരലൽ ആർ ബി ആണെങ്കിൽ ആർ എ ബി എന്ന് പറയുന്നത് ആർ എ പാരലൽ ആർ ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആർ എ ആർ ബി ഡിവൈഡഡ് ബൈ ആർ എ പ്ലസ് ആർ ബി, വിച്ച് ഈസ് ഈക്വൽ ടു 2.6 × 5.5 / 2.6 + 5.5. ഇതിൻ്റെ ആൻസർ 1.76 ohm ആണ്. ഇവിടെ നമുക്കൊരു 10 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ അല്ലേ. ഇവിടുത്തതാണ് നമുക്ക് 1.76 ohm ആണ് കിട്ടുന്നത്. അടുത്തത് എന്താണുള്ളത്? 1.5 ohm ഉണ്ട്, 1.2 ohm ഉണ്ട് അല്ലേ. 1.5 ohm, 1.2 ohm ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആർ ഇക്വലന്റ് എന്ത് കിട്ടും? 1.5 + 1.76 + 1.2 ohm എന്ന് കിട്ടും. അപ്പം അത് എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1.5 + 1.76 +
1.2 എന്ന് പറയുന്നത് ഓം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതിലേക്ക് കൂടി പോകുന്ന കറണ്ട് ഐ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇക്വലന്റ്. അപ്പൊ ഇവിടുത്തെ വി എന്താ തന്നിരിക്കുന്നത്, 10/4.46 വിച്ച് ഇസ് ഈക്വൽ ടു 2.24 ആമ്പിയർ ആയിരിക്കും നമുക്കിവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ വഴിയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഡെൽറ്റ സ്റ്റാർ ആണ് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചില കേസുകളിൽ പറയത്തില്ല എന്നുണ്ടെങ്കിലും ഡെൽറ്റയുടെ സ്റ്റാർ ആക്കാനാണെങ്കിലും സ്റ്റാറിനെ ഡെൽറ്റ ഇതാക്കാനാണെങ്കിലും അത് ചെയ്തതിന് ശേഷമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഡെൽറ്റ ടു സ്റ്റാറും സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻസ് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം.